الله والله والله والله. السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. പലരും പലപ്പോഴും പറയുന്ന ഒരു സങ്കടമാണ്, ഒരു പ്രയാസമാണ്. ജീവിതത്തിൽ ഒരുപാട് നല്ല ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളെ വെച്ച് ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി, ഒരുപാട് വർഷങ്ങളായി. മക്കളില്ല, മക്കളുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ തുടങ്ങി ഒരുപാടായി. വീട് പണി പൂർത്തിയാകുന്നില്ല, ആ തടസ്സം നീങ്ങി വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ തുടങ്ങി കാലങ്ങളായി. വീടില്ല, വീട് എന്ന സ്വപ്നം എന്ന ആഗ്രഹം സഫലീകൃതമാകാൻ വേണ്ടി ഒരുപാടായി ദുആ ചെയ്യുന്നു. പക്ഷേ അള്ളാഹു എൻ്റെ ദുആക്ക് ഉത്തരം നൽകുന്നില്ല. ഇങ്ങനെ പല ആവശ്യങ്ങളും പറയാറുണ്ട്, പല ആഗ്രഹങ്ങളും പറയാൻ തുടങ്ങിയിട്ടും കാലം കുറേയായി. പക്ഷേ അതൊന്നും അള്ളാഹു കേൾക്കുന്നില്ല. എന്താണ് അള്ളാഹു എന്നെ കേൾക്കാത്തത്? അള്ളാഹുവിന് എന്നെ വെറുപ്പായത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് അള്ളാഹു എൻ്റെ ദുആയിനെ സ്വീകരിക്കാത്തത്? അള്ളാഹു എന്താണ് എൻ്റെ ദുആ കബൂലാക്കാത്തത് എന്ന് പലരും നിസ്സഹായരായിക്കൊണ്ട്, പലരും സങ്കടത്തോടുകൂടെ വ്യസനത്തോടുകൂടെ പറയാറുണ്ട്. ഇങ്ങനെ പറയുന്നവർക്കൊക്കെ സമാശ്വാസം നൽകുന്ന, ആശ്വാസം നൽകുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മാണ് പറയുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥകൾ നേരിടുന്ന ഒരുപറ്റം ആളുകളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, ഒരുപാട് ആശ്വാസം നൽകുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാ അള്ളാഹ് പറയുന്നത്. ഈ ഇസ്മൊന്ന് ചൊല്ലി ദുആ ചെയ്ത് നോക്കി. ഉറപ്പാണ്, ഇൻഷാ അള്ളാഹ് നിങ്ങൾ വർഷങ്ങളോളം ദുആ ചെയ്തിട്ട് സ്വീകരിക്കാത്ത കാര്യങ്ങൾ പോലും ഈ ഇസ്മ പറയുന്ന രീതിയിൽ ചൊല്ലി ദുആ ചെയ്താൽ അള്ളാഹു ഉറപ്പായിട്ടും സ്വീകരിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ്. ഉറപ്പ് ഇൻഷാ അള്ളാഹ്. പിന്നെ നമ്മളൊരു ദുആ അള്ളാഹു സ്വീകരിച്ചില്ല എന്ന് വെച്ച് നമ്മൾ ദുഃഖിക്കൊന്നും വേണ്ട. കാരണം ഒരു ദുആക്ക് ഒരു ഫലം മാത്രമല്ല, അഥവാ നമ്മൾ ചോദിക്കുന്ന ആഗ്രഹം അതിലൂടെ നടക്കുക എന്ന ഒരു ഫലം മാത്രമല്ല ഒരു ദുആക്ക് പിന്നിലുള്ളത്. ഒരു ദുആ ഒരു വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് മൂന്നാലൊരു ഫലം ഉറപ്പായിട്ട് ലഭിക്കുന്നുണ്ട്. അതിലെ ഒരു ഫലം മാത്രമാണ് നമ്മൾ ചോദിച്ച ആഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അത് അള്ളാഹു നമുക്ക് നടത്തി തരിക എന്നുള്ളത്. ഒരു കാര്യം മാത്രമാണ് അതിലെ. രണ്ടാമതൊരു കാര്യം, നമുക്കൊരു പക്ഷേ അള്ളാഹു നമ്മുടെ ആഗ്രഹം സഫലീകരിച്ച് തരില്ല, അല്ലെങ്കിൽ ആ ദുആയിലൂടെ പറഞ്ഞ കാര്യം അള്ളാഹു നമുക്ക് തരില്ല. പക്ഷേ മറിച്ച് അള്ളാഹു നമ്മുടെ ഈ ദുന്യവിയായിട്ടുള്ള പല ആപത്തുകളും ആ ദുആ കാരണം തട്ടി നീക്കുന്നുണ്ട്. അത് നമ്മളറിയാതെ നടക്കുന്നൊരു കാര്യമാണ്. നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ടല്ലേ, ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു, ഒരു വണ്ടി എൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി, ഒരു സെക്കൻഡ് പിഴച്ചിക്കുകയാണെങ്കിൽ ഞാൻ അതിന് മുമ്പിൽ പെട്ടിരുന്നു. ഇങ്ങനെ പല രീതിയിൽ ആക്സിഡൻ്റിൽ നടന്നു പോയ പല ആക്സിഡൻറ്റുകളെക്കുറിച്ചും പല സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ ഗൗരവത്തോടുകൂടെ പറയാറുണ്ടല്ലേ. അതൊക്കെ ഇങ്ങനെയുള്ള ദുആ ചെയ്തതിൻ്റെ ഫലമായേക്കാം. മനസ്സിലായല്ലേ? അതുപോലെ ദുആ ചെയ്താൽ ലഭിക്കുന്ന മൂന്നാമത്തെ ഒരു ഫലമാണ്. ഇങ്ങനെ രണ്ട് രീതിയിൽ ലഭിച്ചില്ലെങ്കിൽ, നമ്മൾ ചോദിച്ച ദുആ അള്ളാഹു സാധിപ്പിച്ചു തന്നതുമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ ദുന്യവിയായിട്ടുള്ള പ്രതിസന്ധി പ്രയാസം അകറ്റി തന്നതുമില്ല എന്നുണ്ടെങ്കിൽ, മൂന്നാമതായിട്ട് ദുആയിലൂടെ ലഭിക്കുന്നത് നാളെ ഉഖ്റവിയായ ലോകത്ത് ഒരു സവാബായിട്ട് അള്ളാഹു ഈ ഒരു ദുആ ചെയ്തതിൻ്റെ ഫലത്തെ രേഖപ്പെടുത്തുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ മൂന്നാലൊരു ഫലം ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം പറഞ്ഞു വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് നമ്മുടെ ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കാനുള്ള ഒരു ഇസ്മ പറയാം. ഈ ഇസ്മ കൃത്യമായിട്ട് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലി ദുആ ചെയ്താൽ പ്രാർത്ഥനകൾ ഉറപ്പായിട്ടും സ്വീകരിക്കപ്പെടും ഇൻഷാ അള്ളാഹ്. അള്ളാഹിൻ്റെ ഇസ്മാണ്, അതുകൊണ്ടാണ് ഇത്ര ഉറപ്പ് പറയുന്നത്. അള്ളാഹിൻ്റെ ഇസ്മ വെച്ച് ചോദിക്കണം നമ്മൾ. അത് വെച്ച് ചോദിച്ചാൽ ഇജാബത്ത് ഉറപ്പാണ് ഇൻഷാ അള്ളാഹ്. ഏതായാലും ഇസ്മ പറഞ്ഞു തരാം. യാ റഹീമു യാ അള്ളാഹ്, യാ റഹീമു യാ അള്ളാഹ്, യാ റഹീമു യാ അള്ളാഹ്. ഈ ഇസ്മ എപ്പോഴും നമ്മൾ ചൊല്ലൽ പതിവാക്കുക. എല്ലാ ദിവസവും കഴിയുന്നൊരെണ്ണം, കഴിയുമെങ്കിൽ 258 പ്രാവശ്യം ചൊല്ലുക. ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഈ ഇസ്മ ചൊല്ലൽ പതിവാക്കിയാൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ ദുആക്ക് അള്ളാഹു പ്രധാനമായിട്ടുള്ള ഇജാബത്ത് നൽകുന്നതാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോഴും ഇടക്കിടക്ക് ഈ ഇസ്മ ചൊല്ലുക. യാ റഹീം യാ റഹീം യാ റഹീം എന്ന് ദുആകളിൽ നമ്മൾ ഇടക്കിടക്ക് നമ്മൾ ഈ ഇസ്മ ചൊല്ലുക. അപ്പോൾ നമ്മുടെ ദുആക്ക് പ്രധാനമായ ഇജാബത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ് ഇൻഷാ അള്ളാഹ്. അപ്പോൾ അമല് മനസ്സിലായല്ലോ. യാ റഹീം എന്ന് പറയുന്ന ഇസ്മാണ് ചൊല്ലേണ്ടത്. അത് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലലും പതിവാക്കുക. അതോടൊപ്പം ദുആകളിലും നമ്മൾ കൊണ്ടുവരിക. ഇങ്ങനെ ദുആ ചെയ്ത് നോക്കി
നിങ്ങൾ ചോദിക്കുന്ന ആഗ്രഹങ്ങൾ അള്ളാഹു സഫലീകരിച്ചു തരും. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് അള്ളാഹു നിങ്ങളെ എത്തിക്കും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിജയം നൽകും ഇൻഷാ അല്ലാ. ഇസ്മ മനസ്സിലായല്ലോ. യാ റഹീം യാ റഹീം. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.